ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിലെ ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വെൽക്കം ടു ജോബ് വേക്കൻസി ചാനൽ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിലേക്ക് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം ഒന്ന് പ്രൊഫസർ രണ്ട് അസോസിയേറ്റ് പ്രൊഫസർ മൂന്ന് അസിസ്റ്റൻ്റ് പ്രൊഫസർ നാല് ലൈബ്രറിയൻ അഞ്ച് അസിസ്റ്റൻ്റ് ലൈബ്രറിയൻ എന്നിങ്ങനെ അഞ്ച് തസ്തികയിലേക്ക് ഇരുന്നൂറ്റി അറുപത്തെട്ട് വേക്കൻസികൾ ആണ് ഉള്ളത് ഈ പോസ്റ്റുകളിലേക്ക് ജോലി ലഭിക്കുന്നവർക്ക് മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രൊഫസറിന് രണ്ട് അസോസിയേറ്റ് പ്രൊഫസർ മൂന്ന് ലൈബ്രറിയൻ ഈ മൂന്ന് തസ്തികയിലുള്ളവർക്ക് മുപ്പത്തേഴായിരത്തി നാന്നൂറ് രൂപ മുതൽ അറുപത്തേഴായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് രണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസർ അസിസ്റ്റൻ്റ് ലൈബ്രറിയൻ ഈ രണ്ട് തസ്തികയിലേക്ക് പതിനഞ്ചായിരത്തി അറുന്നൂറ് രൂപ മുതൽ മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ലഭിക്കുന്നതാണ് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി എത്രയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം അറുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ഉള്ളവർക്ക് ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് പറയാം ആദ്യത്തെ മൂന്ന് പോസ്റ്റുകളിലേക്ക് അതായത് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇവർക്കൊക്കെ വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എം എഡോ എം എ പി എച്ച് ഡി ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത് നാലാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ലൈബ്രറിയൻ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് അതില്ല മാസ്റ്റർ ഡിഗ്രി ഇൻ ഇൻഫർമേഷൻ സയൻസ് അതിനോടൊപ്പം തന്നെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും കോളേജുകളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലോ എവിടെയെങ്കിലും പത്ത് വർഷത്തെ ലൈബ്രറി ഫീൽഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ലൈബ്രറിയൻ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത് അഞ്ചാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് ലൈബ്രറിയൻ അതിന് വേണ്ടത് ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ഇൻഫോർമേഷൻ സയൻസോ ഈ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് അവർക്ക് എക്സ്പീരിയൻസ് കുറവ് മതി പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ഒരു വർഷമോ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്തു ചെയ്യാം അസിസ്റ്റൻ്റ് ലൈബ്രറി എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ജോലിക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏത് സ്റ്റേറ്റിലും ജോലി ലഭിക്കാവുന്നതാണ് ഇത് ഓൾ ഓവർ ഇന്ത്യ വേക്കൻസിയാണ് അതുകൊണ്ട് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപേക്ഷ അയക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട് യു ആറും ഒ ബി സി കാറ്റഗറിയും ഇ ഡബ്ല്യു എസ് എന്നീ മൂന്ന് വിഭാഗക്കാർക്കും ആയിരം രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ വുമൻസ് ഈ ഇങ്ങനെയുള്ളവർ യാതൊരു ഫീസും അടയ്ക്കേണ്ട ആവശ്യമില്ല യു ആറും ഒ ബി സിയും ഇ ഡബ്ല്യു എസ് എന്ന കാറ്റഗറി മാത്രം ആയിരം രൂപ ഫീസ് അടയ്ക്കണം ഫീസ് അടയ്ക്കുന്നത് ഓൺലൈൻ വഴിയായിട്ടാണ് ഈ ഫീസ് അടയ്ക്കേണ്ടത് അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് യോഗ്യരായിട്ടുള്ളവർ ഓഗസ്റ്റ് മൂന്നിന് മുമ്പ് ഈ ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ട് ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കി യോഗ്യരായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും അയച്ചു കൊടുക്കുക യോഗ്യരായിട്ടുള്ളവർ അവിടെ ഉണ്ടെങ്കിൽ അവർക്കിത് വളരെ പ്രയോജനകരമായി തീരും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്